അങ്ങനെ ഞാനും വിനയും കൂടി ഒരു ഒരു സിനിമേൻ്റെ ഇതിലേക്ക് നോക്കാം എന്നുള്ളത്, ഒരുമിച്ചൊരു സിനിമ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതും ഇതേപോലെ പെട്ടെന്നുള്ളൊരു പരിപാടിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ചെറിയ കാശിന് പെട്ടെന്ന് നടക്കുന്ന ഒരു പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെ അത് വളരെ ചെറിയ ബജറ്റിന് വേണ്ടി എഴുതിയൊരു സിനിമ ആയിരുന്നു. അത് ആ ബജറ്റൊക്കെ ഒന്ന് കൂടിക്കൂടി വന്ന് ഞാനായിട്ട് കൂട്ടിയതല്ല, തന്നാലിങ്ങനെ എൻ്റെ എഴുതി വന്നപ്പോൾ അല്ല, അത് അങ്ങനെ സംഭവിച്ചതാണ്. അല്ലാണ്ട് ഐ നെവർ വോണ്ടഡ് ടു മേക്ക് ഇറ്റ്സ് നോട്ട് എൻ എക്സ്പെൻസീവ് ഫിലിം, പക്ഷേ അതർവൈസ് ഓൾസോ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ വേണ്ടി ഞാൻ കൊച്ചിയാണല്ലോ ഇതിൻ്റെ ഒരു സ്ഥലം, അപ്പോൾ ഞാൻ കാലിക്കറ്റിന് ഇങ്ങോട്ട് വരും, തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകും. അങ്ങനെയുള്ളൊരു ഒരു റുട്ടീനായിരുന്നു. എല്ലാ വീക്കും രാവിലെ ഇങ്ങോട്ട് വരാം, രണ്ട് നറേഷൻ നടത്തുക, തിരിച്ച് കോഴിക്കോട് പോകുക, പിന്നെയും തിരിച്ച് വരാം. ഇറ്റ് വാസ് ലൈക് ദാറ്റ്. സോ വിനയ് യൂസ് ടു ടേക്ക് മീ ടു ഓൾ ദീസ് പ്ലേസസ്. മെയിൻലി വിനയ് തന്നെയാണ് എൻ്റെ ഒരു സപ്പോർട്ട് ചെയ്തത്. ദെൻ ഐ മെറ്റ് ബാസി, അജു വർഗീസ്, ജോയ് മാറ്റി, അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട്. റസ്പുട്ടിൻ ഇപ്പോൾ ജോയിൻ എനിക്ക് അതിന് മുമ്പേ അറിയാമായിരുന്നു. ഷട്ടറിൻ്റെ ആ സമയത്ത് കോഴിക്കോട്ടുകാരനാണ്. എനിക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോയ് ഇസ് എ ഫൺ ഗൈ, ഭയങ്കര ഒരു രസകരമായിട്ടുള്ള പുള്ളിയും അഭിനയിച്ച് തുടങ്ങിയ ആ ഒരു ആ സമയത്ത് തുടങ്ങിയത്. അപ്പോൾ ജോയ് വാസ് വെരി കൈൻഡ് എനഫ് ടു ഡു എ റോൾ ഇൻ മൈ ഫിലിം. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് 5 years since ഇറ്റ്സ് റിലീസ്ഡ്, 2015 റിലീസ് ആയത് 5 July. ഇനി നമ്മളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു കളക്റ്റീവ് തോട്ട് എന്താ വെച്ചാൽ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമ തന്നെ ആയിരിക്കണം. അതിപ്പോൾ ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ ശ്രമം ഉണ്ടാവണം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനിങ് പടം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്താൻ, അത് ഞങ്ങൾക്കും കൂടി ഉറപ്പുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്ത്. ദെൻ യു നോ നമ്മളെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയപ്പോഴത്തേക്ക്